ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ബ്രെഡ് വെച്ചിട്ട്. ഞാനിവിടെ ചിക്കൻ നോർമലി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കുംബർ ആവശ്യമാണ്, ടൊമാറ്റോ ആവശ്യമാണ്, പിന്നെ ചീസ് ആവശ്യമാണ്, ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യമാണ് കേട്ടോ. ഞാനിവിടെ കുക്കുംബർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പകുതി കുക്കുംബർ എടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ ടൊമാറ്റും തക്കാളിയും പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്തെടുത്ത, സാധാരണ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇങ്ങനെ കൈ കൊണ്ട് പിച്ചി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ അതിനുശേഷം ഞാനിത് ഇതിലോട്ട് ചീസ് എടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ ചീസ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആളുകളുടെ എണ്ണ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. പിന്നെ അര ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് നമുക്ക് ബ്രെഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ബ്രെഡ് എടുക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ട് കുറച്ച് അതിൻ്റെ ആ ഒരു, പിന്നെ ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലും കിട്ടുകയും ചെയ്യും. പിന്നെ ആ ഒരു മിക്സ് ഒന്നും പുറത്തു പോകാതെ കറക്റ്റ് കിട്ടും കേട്ടോ. ഒരു ബ്രെഡ് വെക്കുക, അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ആ ഒരു മിക്സ് ഒന്നും പുറത്തു പോകാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ബ്രെഡിൻ്റെ നടുവിൽ ചോക്ലേറ്റ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി, ഹസ്ബൻഡിന് ഇതാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട്, അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ബ്രെഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും, അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് മുമ്പും ഞാനിത് ചെയ്തിട്ടുണ്ട്, കാരണം ബ്രെഡ് മാത്രം വെച്ചിട്ട് മിക്സ് വെക്കാതെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അത് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് അതിനുള്ളിൽ മിക്സ് വെക്കുക. ഇതാകുമ്പോൾ സിമ്പിളാണ്, രണ്ടാമത് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മിക്സ് വെക്കാൻ നിൽക്കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ.